അടക്കം മലയാളക്കരയ്ക്ക് സമ്മാനിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും കരുത്തനായ നായകൻ മലയോര കേരളത്തിന്റെ പ്രതീക്ഷയായ ഷാഫി പറമ്പിൽ മൈജാറ്റങ്ങളുടെ വർണ്ണകേടന സൗകര്യമെടുക്കുന്ന കോടി നിൽക്കുന്ന അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും കൈക്കുഞ്ഞുങ്ങളുടെയും പ്രാർത്ഥനകളും പൂച്ചെണ്ടുകളും പൂമാലകളും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. 3.5 കോടി മലയാളികളെ നാണം കേൾക്കാൻ പോരാട്ട വീരമുള്ള കണത്തനാടിന്റെ മണ്ണിലേക്ക് ഹിന്ദുവിനെയും മുസൽമാനെയും ക്രൈസ്തകനെയും എത്തിച്ചെന്നായി ഇടവരുത്താനുള്ള ഇതായി കേരളത്തിന്റെ പ്രതീക്ഷയായ ഷാഫി പറമ്പിൽ കടന്നു വരികയാണ്. രാജവേദികളെ പ്രഗർഭണം കൊള്ളിച്ചുകൊണ്ട് വെടിയേറുകളിൽ കാത്തു നിൽക്കുന്ന അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും കൈക്കുഞ്ഞുങ്ങളുടെയും പ്രാർത്ഥനകളും പൂച്ചെണ്ടുകളും പൂമാലകളും ഏറ്റുവാങ്ങിക്കൊണ്ട് അഷ്ടമജ സൂര്യന്റെ പെൺകിരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഷാഫി പറമ്പിലിന്റെ പോരാട്ട പ്രവാഹമുക ഈ വാഹനത്തിന്റെ തൊട്ടുപരകിലായി കടന്നു വരുന്നു. കൊലപാതക രാഷ്ട്രീയത്തിലും ബോംബ് രാഷ്ട്രീയത്തിലും പ്രകാര രാഷ്ട്രീയത്തിലും പ്രാണത്തിന്റെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടകളിലേക്ക് വലിച്ചെറിഞ്ഞ് ാണത്തിന്റെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടകളിലേക്ക് വലിച്ചിരിക്കുന്ന രാജ്യത്തെ എന്റെ കടമ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. പിന്നെ ബഹുമാനായ മുരളീധരൻ പാറക്കൽ അബ്ദുള്ള സാർ ഇവിടെയുണ്ട്. അതേപോലെ നമ്മുടെ വലിയ ധൈര്യമാക്കിക്കൊണ്ട് ബഹുമാനായ യു ഡി എഫിന്റെ നേതാക്കൾ ഇവിടെ ഇപ്പോഴത്തും കേൾക്കാനും ആളുകൾ വളരെ ഉത്സാഹത്തോടുകൂടി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഞാൻ എൻ്റെ കടമയിൽ പ്രിയപ്പെട്ട അമ്മമാര് തൈങ്ങന്മാര് നിങ്ങളെല്ലാവരെയും നേരിൽ കാണണം എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ നിങ്ങളെ വരവ് ഒരു 1.5 വരവാണ്. അത്രയും ആളുകളാണ് നിങ്ങൾ പരിപാടികളിൽ പങ്കെടുക്കുന്നത് നോമിനേഷൻ റാലിയിൽ ഉൾപ്പെടെ. അപ്പോൾ ഞാൻ ഇനിയുള്ള അവസരങ്ങളിലാണെങ്കിലും കൂടുതൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുമായിട്ട് നേരിട്ട് കാണാനും കൂടുതൽ സമയം ചെലവഴിക്കാനും ഒക്കെ ആഗ്രഹമില്ലാതെയല്ല ഈ അടുത്ത സ്വീകരണ പോയിന്റുകൾ എല്ലാവരും വൈകുന്നേരം പറ്റി പരാതി പറയും. അപ്പോൾ ഇത് ഞാൻ നേരിട്ട് നിങ്ങളുടെ അടുക്ക വന്ന് പറയുന്നതായിട്ട് നിങ്ങൾ കണക്കാക്കണം. നമ്മുടെ ബന്ധത്തിലും പരിചയത്തിലും ഒക്കെ പരമാവധി ആളുകളോട് നിങ്ങൾ ഫോണിൽ സംസാരിക്കണം, നേരിട്ട് കാണുന്നവരോട് പറയണം. ഞാൻ വോട്ട് ചോദിക്കുന്നതിനേക്കാളും ശക്തിയായിരിക്കും നിങ്ങളൊരു വോട്ട് ചോദിക്കുന്നത് എന്ന് ഞാൻ വിനീതമായി ഓർമ്മപ്പെടുത്തുന്നു.